Hi dear friends, welcome back to our channel Renuhoneyrose Beauty World. Ella avarku nammude channel like swagatham. Appa ellavaru sugayittirikkunnu nu vishwasikkunnu. Appa nammude innathe video ennu parayunnathu sherikkum requested aayulla video aanu. Kore per ente adu chodichu avarkokke njan answer koduthengilum aarkum clear alla. Appa ellavarudeyum request kaaranam njan idu poi ee video upload cheyyanu. അപ്പൊ ഇത് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. മാത്രമല്ല ഇപ്പൊ ഞങ്ങൾ നമ്മൾ മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് നമ്മുടെ ബ്രസ്റ്റ് വലിപ്പം കൂടുതലുള്ളത്. അപ്പൊ അതെങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. കാരണം ഇതുപോലെ എത്രയോ പേർക്ക് പുറത്തു പറയാൻ പറ്റാതെ ശരിക്കും ബുദ്ധിമുട്ടുന്ന എത്രയോ ലേഡീസ് ഉണ്ടാകും. അതിപ്പോ കൊച്ചു കുട്ടികൾക്കായിരുന്നാലും നമ്മുടെ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്കായിരുന്നാലും ഒക്കെ അവരനുഭവിക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പൊ ഇത് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലും നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട മെയിൻ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം. അപ്പൊ അതിലൊന്നെന്ന് പറയുന്നത് ക്യാരറ്റ് ജ്യൂസ് നമ്മൾ ഡെയിലി കറക്റ്റ് കുടിക്കാനായിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന ഇന്നേഴ്സ്, അത് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഇന്നേഴ്സ് ആയിരിക്കണം നമ്മൾ ധരിക്കാൻ ശ്രമിക്കേണ്ടത്. അതായത് നമ്മുടെ ഇന്നറിന്റെ കറക്റ്റ് കവറിംഗ് ചെയ്തിട്ടുള്ള ഇന്നേഴ്സ് ആയിരിക്കണം നമ്മൾ ധരിക്കുന്നത്. അതായത് ബ്രൈഡിന്റെ കവറിംഗ് എന്ന് പറയുന്ന കറക്റ്റ് കവർ ആയിരിക്കണം. അപ്പൊ നമ്മുടെ ബ്രസ്റ്റ് സൈസ് നോക്കി വേണം നമ്മൾ എപ്പോഴും നമ്മുടെ ഇന്നർ നമ്മൾ വാങ്ങേണ്ടത്. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രോപ്പർ ഇന്നർ വാങ്ങി നമ്മൾ ധരിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രസ്റ്റൊക്കെ നമുക്ക് സാഗിങ് ഒക്കെ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മസാജാണ്. മസാജ് നമ്മൾ ചെയ്യാൻ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മസാജ്. ഇപ്പൊ നമ്മുടെ ബ്രസ്റ്റിന്റെ വലിപ്പം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് മസാജാണ്. ഇപ്പൊ മസാജ് ചെയ്യുന്നത് എങ്ങനെയാണ്? മസാജ് ചെയ്യുന്നത് നമുക്കൊരു ഓയിൽ ഉപയോഗിച്ചാണ് മസാജ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫ്ലാക്സീഡിന്റെ ഓയിൽ കിട്ടും. അത് നമുക്ക് ഓൺലൈൻ ആയിട്ടും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് ഫ്ലാക്സീഡിന്റെ ഓയിൽ. അതായത് ചണവിത്തിന്റെ ഓയിലാണ്. അപ്പൊ അത് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ ഫ്ലാക്സീഡ് ഓയിലും അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ഒലിവ് ഓയിൽ. ഒലിവ് ഓയിലും വാങ്ങിച്ച് രണ്ടും 1:1 എന്ന കണക്കിൽ, അതായത് ഒരു സ്പൂൺ എടുക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റതും ഒരു സ്പൂണിൽ തന്നെ എടുക്കും. അപ്പൊ രണ്ടും 1:1 എന്നുള്ള ലെവലിൽ നമ്മൾ ഓയിൽ എടുത്തതിന് ശേഷം ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ കുളിക്കാൻ പോകുന്ന ടൈമിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ആ ടൈമിൽ നമ്മൾ കുറച്ച് നമ്മുടെ കൈപ്പത്തിയിലേക്ക് കുറച്ച് ഓയിൽ എടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി നല്ല ഒരു ചൂട് നമ്മുടെ കയ്യില് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പം തന്നെ ആ ഓയിലിന്റെ ഇത് വരിക്കുമ്പോൾ നമ്മുടെ ഹീറ്റ് നമ്മുടെ കയ്യിലേക്ക് വരും. ആ ടൈമിൽ നമ്മൾ അപ്വേർഡ്, അതായത് ഈ നമ്മുടെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഉയരോട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് പോലെ ഇങ്ങനെ മുകളിലോട്ട് അപ്വേർഡ് സെക്ഷനിലേക്ക് നമ്മളിങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോ ഇത് മുകളിലേക്ക് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് ഒരു 10 to 15 minutes ഇപ്പോൾ നമ്മൾ ചെയ്യണം. അതും നമ്മൾ കൗണ്ട് ചെയ്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു ബ്രസ്റ്റിൽ നമ്മളിപ്പോൾ 50 times ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബ്രസ്റ്റിലും അതേപോലെ തന്നെ 50 times നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക മാത്രം ചെയ്തിട്ട് കാര്യമില്ല, നന്നായിട്ട് മുകളിലോട്ട് എടുത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു. സെക്കൻഡ് വൺ പറഞ്ഞു നമ്മൾ ധരിക്കുന്ന ഇത് ഇന്നേഴ്സ് പ്രോപ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞു. തേർഡ് വൺ പറഞ്ഞത് ഞാൻ മസാജാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഈ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇടാൻ പറ്റിയ ഒരു ഞാൻ പാക്കാണ് പറഞ്ഞിരുന്നത്. അതായത് നമുക്ക് ബ്രസ്റ്റിൽ തന്നെ നമുക്ക് ഇടാൻ പറ്റിയ ഒരു പാക്കാണ്. അപ്പൊ അത് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന ഒന്നാണ് ഉലുവ. അപ്പൊ ഉലുവ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് തലേ ദിവസം ഒന്ന് കുതിർക്കാൻ വെക്കണം. കുതിർക്കാൻ വെച്ചതിന് ശേഷം പിറ്റേന്ന് നമ്മളിപ്പോ കുളിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഈ ഉലുവ ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ ഉലുവയോടൊപ്പം തന്നെ കരിഞ്ചീരകവും, അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാ പങ്ങാടി കടകളിലൊക്കെ കിട്ടുന്ന ഒന്നാണ് അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പുകളിൽ കിട്ടുന്ന ഒന്നാണ് നാൽപ്പാമരാതി ചൂർണം.
അപ്പൊ ഇതിനെ ഒന്ന് കഷായമാക്കണം. അതായത് നാൽപ്പാമരാതി ചൂർണത്തെ ജസ്റ്റ് ഒന്ന് കഷായം പോലെ, അതായത് ഒരു കുറച്ച് വെള്ളം വെച്ച് ഈ പൊടി ഇട്ടൊന്ന് കഷായം പോലെ ആക്കിയതിന് ശേഷം ഈ മിക്സ്, അതായത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഉലുവയും അതുപോലെ തന്നെ കരിഞ്ചീരകവും കൂടി മിക്സ് ചെയ്ത് അരച്ചു വെച്ചിരിക്കുന്നതിനെ ഈ നമ്മുടെ കഷായത്തിലേക്ക്, അതായത് നാൽപ്പാമരാതി ചൂർണം കഷായമാക്കിയ അതിലേക്ക് നമ്മൾ ഇത് ഈ മിക്സിനെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ആഡ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ഫേസിന് നമ്മൾ എങ്ങനെയാണോ പാക്ക് ഇടുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ രണ്ട് ബ്രസ്റ്റിലും ഇത് പാക്കായിട്ട് ഇടുക. ഇടുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു ടൈറ്റനിങ് ഫീൽ നമുക്ക് അറിയാൻ പറ്റും. ഒന്ന് സ്കിന്നൊക്കെ നന്നായി ഡ്രൈ ആകുന്ന ഒരു ആ ഒരു ടൈം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 20 മിനിറ്റ്സ് വരെ നമ്മളിത് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ 20 മിനിറ്റ്സിലും ആയി എന്ന് വരില്ല, ചിലപ്പോൾ 30 മിനിറ്റ്സ് ഒക്കെ നമുക്ക് ആകാം. അപ്പൊ ആ ടൈം വരെ നമ്മളൊന്ന് ഒന്ന് നോക്കുക. അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട പാക്ക് എന്ന് പറയുന്നത്. അപ്പം മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം മസാജ് ഒരു 10 to 15 മിനിറ്റ്സ്, അതായത് നമ്മളൊരു 50 കൗണ്ട് അല്ലെങ്കിൽ 100 കൗണ്ട് ചെയ്ത അതുപോലെ രണ്ട് ബ്രസ്റ്റിലും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് പാക്കും. ഈ പാക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ പാക്ക് റെഡി ചെയ്തതിന് ശേഷം മുട്ടയുടെ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നമുക്ക് നല്ലൊരു ഡ്രൈ രൂപം ആകുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് ഇളം ചൂടുവെള്ളം ത്തില് വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇപ്പം കുളിച്ച് കയറിയതിന് ശേഷം കുറച്ച് അലോവേരയുടെ ജെല്ല്, ഇപ്പൊ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ല് നമ്മുടെ വീടുകളിൽ കിട്ടുന്നതാണ്. അപ്പൊ ഈ അലോവേര ജെല്ല് ഉപയോഗിച്ച് ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഒരു ചെറിയൊരു മസാജ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് എക്സസൈസ് ആണ്. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുറച്ച് എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബ്രസ്റ്റിന്റെ സൈസ് കറക്റ്റ് ടൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സാഗിങ്ങിനെ തടയാൻ, അതായത് ചുളിവും തൂങ്ങി നിന്ന ആ ഒരവസ്ഥയൊക്കെ വരുന്നത് നമുക്ക് തടയാനൊക്കെ സാധിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് ഒരു 3 എക്സസൈസ് നിങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ കറക്റ്റ് ഒരു 30 ഡേയ്സ് or 40 ഡേയ്സ് നിങ്ങൾ കറക്റ്റ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചേഞ്ച് വരും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നമ്മൾ ഈ കൈ ഇങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ കൈ ഇങ്ങനെ വെക്കുക നമ്മുടെ കയ്യിൽ നല്ലൊരു ബലം പിടിച്ചും കൊണ്ട് നമ്മൾ നന്നായിട്ട്, അപ്പൊ നമ്മുടെ ഈ രണ്ട് സൈഡ് നമുക്ക് വലിയുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഫ്രണ്ടിലോട്ട് ഇതാകുക, എന്നിട്ട് അവിടെ നിന്നും അതുപോലെ ബലം പിടിച്ച് തന്നെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ഈ ഇതും അതുപോലെ തന്നെ ഒരു 10 to 15 times ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളിത് ഈ ഒരു സൈഡ്, അതായത് നമ്മളിപ്പോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമല്ലോ ഈ ഒരു പൊസിഷൻ. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ തലയിൽ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് നല്ലതായിട്ട് ഇങ്ങനെ ബലം പിടിച്ചും കൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ അടുത്ത ഒരു മസാജാണ്. നമ്മളിപ്പോൾ പുഷപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ജിമ്മിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവരിവിടെ ഇങ്ങനെ നമ്മൾ ഒരു ഇതിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു മെഷീനുണ്ട്. അപ്പം നമ്മൾ അത് ചെയ്യാൻ ഇപ്പം പറ്റാത്ത അങ്ങനെ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട വേറൊരു മെത്തേഡാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചും കൊണ്ട് ഈ ഒരു ഇങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സൈഡിലുള്ള നമ്മുടെ ഭയങ്കരമായിട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെയുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് ഷേപ്പിനാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കറക്റ്റ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ചേഞ്ച് തന്നെ ഉണ്ടാകും. നമുക്കൊരു 2 weeks കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല കുറച്ചുപേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫീഡിങ് ചെയ്യുന്ന കുറച്ചുപേർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഫീഡിങ് ചെയ്യുന്നത് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഇപ്പോൾ ഒരു 3 months ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോഴത്തെ ടൈം ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞൊരു
5 to 6 months പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന മസാജ് എപ്പോഴും മുകളിലോട്ട് ആയിരിക്കണം നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഉപകാരപ്പെട്ടെങ്കിൽ മാക്സിമം ഇത് ഉപയോഗമുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇത് കുറേ ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പോൾ ഉള്ള ഒരു പ്രോബ്ലം തന്നെയാണ് അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ ലേഡീസിന് ശരിക്കും ഇതിപ്പോൾ എനിക്ക് ഒരു ഡോക്ടറിന്റെ ഒപ്പീനിയനിലാണ് ഞാൻ ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത് അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ ഓക്കെ ബൈ ബൈ സീ യു